ചികിത്സയിൽ കഴിയുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളെ പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി സന്ദർശിച്ചു. മലപ്പുറം കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയ യൂസഫ് അലി അരമണിക്കൂറോളം തങ്ങൾക്കൊപ്പം ചിലവഴിച്ചു. ഞാൻ ഉത്തരവാദിയാവും. ഏറെക്കാലത്തെ സൗഹൃദമാണ് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുമായുള്ളതെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ഹൈദരാലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച ശേഷം യൂസഫ് അലി പറഞ്ഞു. എന്റെ മരണപ്പെട്ടുപോയ പിതാവും എൻ്റെ പിതാമഹന്മാരുമൊക്കെയായിട്ട് പാണക്കാട് കുടുംബം വളരെ സ്നേഹത്തിലും ബഹുമാനത്തിലും സന്തോഷത്തിലുമായിരുന്നു. എൻ്റെ പിതാവുമായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ സ്നേഹവും ബന്ധവും വെച്ച് പുലർത്തിയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അസുഖമായി കിടക്കുന്നു. ഞാനും ഒരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്യാവുന്നൊരവസരമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖ വിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അദ്ദേഹത്തെ കണ്ടു, കെട്ടിപ്പിടിച്ചു, സ്നേഹം പങ്കുവച്ചു, ഞങ്ങളൊരുമിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ രാഷ്ട്രീയം എനിക്കൊന്നും അറിയാത്തവരെ നിങ്ങൾ ചോദിക്കൂല, ഞാൻ പറയില്ല. മലയാളം ടെലിവിഷൻ കോട്ടയ്ക്കൽ. നാട്ടിലെവിടെയാ? വയനാട്ടിലെ. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാനേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും ഒരു ചൊരിയള മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?